അങ്കമാലി എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാ. ചോറും മാങ്ങക്കറിയും കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ല, ആലോചിക്കുമ്പോ വായിൽ വെള്ളം വന്നു. പിന്നെ ചങ്ക് പറിച്ചേരനെ കുറെ കൂട്ടുകാരും. കുറെ കാലായില്ലേ നാട്ടിലേക്ക് ഒന്ന് പോയിട്ട്. കാൽപന്ത് കളിയുടെ കോട്ട എന്ന് പേരെടുത്ത് വിളിച്ച് നിരവധി ഫുട്ബോൾ താരങ്ങളെ കേരളത്തിന് സംഭാവന ചെയ്ത മുത്തോലപുരം ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 8th അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫുട്ബോൾ രംഗത്തെ അതികായന്മാരായ അങ്കമാലി ക്യൂബൻ കോളനിയും അക്ഷര ക്ലബ് ശിവചിപുരവും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ന് വൈകിട്ട് 5 മുത്തോലപുരം ഗ്രൗണ്ടിൽ നടക്കുന്ന കാൽപന്ത് കളിയുടെ വശ്യസൗന്ദര്യം ആസ്വദിക്കുവാനും അത്യന്തം ആവേശകരമായ ഈ ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണുവാനും മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഫുട്ബോൾ രംഗത്തെ അതികായന്മാരായ ക്യൂബൻ കോളനി ടീമും അക്ഷര ക്ലബ് ശിവജിപുരവും തമ്മിൽ ഏറ്റുമുട്ടുന്ന 8th സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനൽ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ്. ഞങ്ങൾ 3 ഫോറും സിക്സും നയനും. ഇതാണ് ഞങ്ങളുടെ മെസ്സി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മണ്ടനായിട്ട് തോന്നെങ്കിലും ആളും ഭയങ്കര പുലിയ. എവിടെ കളി ഉണ്ടെങ്കിലും ഞങ്ങൾ എത്രയൊക്കെ മുമ്പ് ഇവൻ പൂട്ടും കെട്ടി ഗ്രൗണ്ടിലുണ്ടാവും. കളിക്കാനൊന്നും കൂട്ടാറില്ല. അതെ, 4 ഏ ക്രിക്കറ്റ്, ഇത് ഫുട്ബോൾ. വലക്കാത്തേക്ക് കാലുകൊണ്ട് പന്തടിക്കണം. ഞങ്ങൾ ഡിഫൻസ് കളിക്കാം, നിങ്ങൾ ഫോർവേഡ് കളിച്ചോ, ഞങ്ങൾ ബോൾ എത്തിക്കാം. എടാ മെസ്സി, നീ അവന്മാരെ ഏത് ക്ലബിൽ നിന്ന് വിളിച്ചോ? ക്ലബ്ബില റോഡ് പണിക്ക് പോന്നിട്ട് വിളിച്ചോന്ന. ആരെങ്കിലും കിട്ടണ്ടേ, കളിക്കണ്ടേ? ഡിഫൻസ് പൊസിഷൻ ഞങ്ങൾ നന്നായി കളിച്ചുകൊള്ളു. ആ അത് മതി. ഏതായാലും മെസ്സിനേക്കാളും ഭേദമായിരിക്കും. ഇത് ശംഭു, എല്ലാവരും കളിയാക്കാൻ ഇവനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് നല്ല കലിപ്പാട്ടോ. കലിപ്പ് എന്ന് പറഞ്ഞാ നല്ല കട്ടക്കലിപ്പ്. ശംഭു അളിയ, മാറ്റി എത്തുവോ? ബിബി, ഇവനാണ് ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ. ടീമിന്റെ മാത്രല്ല, ഞങ്ങളുടെ ഗാംഗിന്റെയും ക്യാപ്റ്റൻ ഇവനാ. കൂടെ നിൽക്കുന്നവർക്ക് ചങ്ക് വരെ പറിച്ചു തരും. എന്തായാലും ഇത്രാ, ഞാൻ ചാർലിനെ വിളിച്ചിട്ടുണ്ട്, അവന്മാരെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇരു ടീമുകളും എത്രയും പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിൽ ലൈനപ്പ് ചെയ്യേണ്ടതാണ്. ടീമുകളുടെയും ടീം മാനേജർമാർ എത്രയും വേഗം കമ്മിറ്റി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ബേബി മാറുന്നട, മാറണ്ട, വാസറിന് ഇരിക്കട്ടെ, മാറണ്ട. മക്കളെ, ക്യൂബൻ കോളനി ഒന്നും ഒന്നല്ല, കളി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കളിച്ചാൽ മതി. മെസ്സി എന്നിട്ട് കാണിക്കണേ. ഈ മെസ്സി എന്തി കാണിക്കണേ, ഇവ കളിപ്പിക്കണ്ട. ആളാട്ട് നിക്കട്ടെ, അവസാനം വേണമെങ്കിൽ 5 കളിപ്പിക്കാം. മറ്റടുത്ത പരിപാടി ഇറങ്ങു. കഴിഞ്ഞ 2 തുടർച്ചയായി ഫറൂഖ് കോളേജിന് കിരീടം നേടിക്കൊടുത്ത വിജയത്തിലേക്ക് എത്തിച്ച ക്യാപ്റ്റനാണ് സിദ്ധാർത്ഥ്.
ടൂർണമെന്റിലെ സിദ്ധാർത്ഥിന്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ഫിഫ്റ്റിയാണിത്. അടുത്തതായി കോളേജ് റോഡ് എൻഡിൽ നിന്നും ബോൾ ചെയ്യാനെത്തുന്നത് കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ക്യാപ്റ്റനും പ്രധാന ബോളറുമായ വേണുവാണ്. അതാ വേണുവിനെ ബോൾ ചെയ്യുന്നതിൽ നിന്നും നിർത്തിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് തന്റെ ആരാധകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ആഘോഷിച്ച് മതി വരുന്നില്ല എന്നാണ് നമുക്കിവിടെ തോന്നുന്നത്. എതിർ ടീമിനെ മാനസികമായി തളർത്താനുള്ള സിദ്ധാർത്ഥിന്റെ ഒരു ചടുല നീക്കമായി നമുക്ക് ഇതിനെ കാണാം. ഫറൂഖ് കോളേജിന് ജയിക്കാൻ അവസാന ഓവർ രണ്ടെണ്ണം മാത്രം മതി, ബട്ട് ദേ കാൻ ലൂസ് എനി വിക്കറ്റ്. ഫറൂഖ് കോളേജിന് തുടർച്ചയായി രണ്ട് വർഷം കപ്പ് നേടിക്കൊടുത്ത സിദ്ധാർത്ഥ് ഈ വർഷവും അവർക്ക് കപ്പ് നേടിക്കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇനി ജയിക്കാൻ ആറ് ബോളിൽ വെറും രണ്ട് റൺസ് മാത്രം മതി. സിദ്ധാർത്ഥിന്റെ കയ്യിലാണ് ഇന്നത്തെ മത്സരം. ഫറൂഖ് കോളേജിന് ജയം ഇതാ തൊട്ടരികിൽ നിൽക്കുകയാണ്. എന്നാൽ ഒരു വിക്കറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന കാര്യം ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കാണികൾ എല്ലാവരും തന്നെ ആകാംക്ഷ ഭരിതരായിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇനി കാണേണ്ടത്. സിദ്ധാർത്ഥിന് ഇനി എഴുന്നേക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോളേജ് ഓഫ് കൊമേഴ്സിനെ വിജയായി പ്രഖ്യാപിക്കുന്നതാണ്. വേണുവും സംഘവും വിജയത്തിനായി അല്ലെങ്കിൽ വിജയത്തിന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. കോളേജ് ഓഫ് കൊമേഴ്സ് ഇപ്പോൾ ഏതാണ്ട് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ സിദ്ധാർത്ഥ് വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അദ്ദേഹം വീണ്ടും ക്രീസിലേക്ക് എത്തിയിരിക്കുകയാണ്. കമോൺ, സെയിം ബോൾ, സെയിം ഏരിയ. Come on, same ball, same area. Same ball, same area. നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫറൂഖ് കോളേജ് ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന മത്സരം ഇതാ ഇവിടെ കൈവിട്ടിരിക്കുകയാണ്. അവന്റെ ഷോ ഓഫ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച പണിയിട്ടു. എന്തായാലും നന്നായി. ബോൾ എന്ന് കേൾക്കുമ്പോ തന്നെ അലർജി കാണും. പാവം, ബോൾ ഇല്ലാതെ ഇവൻ ഇനി എങ്ങനെ ക്രിക്കറ്റ് കളിക്കും? ഒരു ഫാൻസ് ആയിട്ടുണ്ടായിരുന്നു, ഇനി ഒറ്റ തിരിച്ചു നോക്കത്തില്ല. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്താണ് ശരിക്കുമുള്ള കഥ തുടങ്ങുന്നത് എന്ന് പറയാറുണ്ട്. അന്ന് ആ ഗ്രൗണ്ടിൽ വെച്ച് ഒരു ക്രിക്കറ്റ് ബോൾ സിദ്ധാർത്ഥിന്റെ വിധി നിർണയിക്കുകയായിരുന്നു. ആദ്യത്തെ ബ്രേക്കപ്പ് പോലെ ജീവിതത്തിൽ ആദ്യമായി നേരിട്ട അപമാനം സിദ്ധാർത്ഥിനെ ഒന്നുമല്ലാതാക്കി.